ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഡിഫൻസ് ഫോർ മലയാളം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബയോളജി വീഡിയോ കിങ്ഡം ആനിമേലിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോ എന്തായിരുന്നു കിങ്ഡം പ്ലാന്റേ കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ ആനിമേലിയയിലെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ ഇത് എന്തൊക്കെയാണ് നമ്മുടെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ഫിഫ്ത് ഗ്രൂപ്പ് അല്ലേ അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ കിങ്ഡം പ്ലാന്റേക്കാൾ കൂടുതൽ ഓർഗാനിസംസ് നമ്മൾ ആനിമേലുണ്ടാവും ഇറ്റ് ഇസ് മോൾ ഡൈവേഴ്സ് അതുപോലെ തന്നെ കുറെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മോസ്റ്റ് കോംപ്ലക്സ് ഓർഗാനിസംസ് കുറച്ച് കൂടുതൽ കോംപ്ലെക്സ് ആയ ഓർഗാനിസത്തിനൊക്കെ നമ്മൾ ഈ ഉണ്ട് മോർ ദാൻ അബൌട്ട് ടു മില്യൺ സ്പീഷീസ് ഇതിൽ വരും പിന്നെ ഹെട്രോട്രോഫിക് ആണ് അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ കാര്യോട്സ് ആണ് ഈ കിംഗ്ഡത്തിലുള്ളവരെല്ലാവരും പിന്നെ ഇവരുടെ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈസ് പല സൈസായിരിക്കും കാരണം മൈക്രോസ്കോപ്പിക് ഓർഗാനിസം തൊട്ട് വലിയ വലിയ ജൈജാന്റി ക്രിയേറ്റേഴ്സ് വരെ നമ്മൾ ഈ ഗ്രൂപ്പിൽ

ഓർഗാൻസത്തിനെ നമ്മൾ വേർട്ടിബ്രേറ്റ്സ് എന്നും ഇൻവേർട്ടിബ്രേറ്റ്സ് എന്നും പറഞ്ഞ് തരം തിരിച്ചു രണ്ട് ഗ്രൂപ്പാക്കി ഓക്കെ ഇനി ഇവരിൽ വരുന്ന സബ്ബാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ വേർട്ടിബ്രേറ്റ്സിലെ ഫസ്റ്റ് കാറ്റഗറി ആണ് മാമൽസ് വേർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബാക്ക് ബോൺസ് ഉണ്ട് അപ്പൊ മാമൽസിന് ബാക്ക് ബോൺസ് ഉണ്ട് അവരെങ്ങനെയാണ് ആർ കവേർഡ് വിത്ത് ഹെയർ കുറേ ഹെയർ ആയിരിക്കും ഒരു ബോഡിയിൽ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ മാമറി ഗ്ലാൻസ് ഉണ്ട് എന്തിനാ ഈ മാമറി ഗ്ലാൻസ് അതായത് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളെ യങ് വോൺസിന് ഫീഡ് ചെയ്യാനുള്ള മാമറി ഗ്ലാൻസും മാമൽസിനുണ്ടായിരിക്കും ഓക്കെ അത് തന്നെയാണ് അടുത്ത പോയിന്റിൽ പറയുന്നത് ദീസ് ഗ്ലാൻസ് സെക്രീറ്റ് മിൽക്ക് ഓഫ് ഫീമെയിൽസ് ഹു ഹാവ് ജസ്റ്റ് ഡെലിവേർഡ് ദിയർ യങ് ഇനി ഇവര് വാങ് ബ്ലഡഡ് അനിമൽസ് ആണ് ഓക്കെ വാം ബ്ലഡ് ആണ് ഇവർ അനിമൽസ് പിന്നെ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാറ്റ് ഡോഗ് ഗോട്ട് ബെയിൽസ് ഡോൾഫിൻസ് ഇതെല്ലാം വേർട്ടി ബ്രേഡ്സിൽ വരുന്ന മാമൽസ് ഉണ്ട് എക്സാമ്പിൾ ആണ് അതായത് അവർക്ക് മാമറി ഗ്ലാൻസ് ഉണ്ട് വാം ബ്ലഡഡ് ആണ് ഇനി നെക്സ്റ്റ് ആണ് ബേർഡ്സ് ഓക്കെ അതും ബേട്ടി ബ്രേഡ്സിൽ വരുന്നത് തന്നെയാണ് ബാക്ക് ഉള്ള ബേർഡ് ബേഡ്സിന്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാ നമുക്ക് അറിയാവുന്ന സാധാരണ കാര്യം തന്നെ ഫെതേഴ്സ് ഉണ്ട് അവരെ ബോഡി കവർ ചെയ്യാൻ പിന്നെ അവർക്ക് ബീക്സ് ഉണ്ട് അല്ലെങ്കിൽ ബിൽ എന്ന് പറയുന്നത് നമ്മൾ കൊക്ക് ഉണ്ട് പിന്നെ എന്താ ഉള്ളത് അവർക്ക് ഫുഡ് കഴിക്കാനാണ് ആ ബീക്സ് പിന്നെ ദേ ഹാവ് എ പെയർ ഓഫ് വിങ്സ് വിങ്സ് ഉണ്ട് എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇവര് വാം ബ്ലഡഡ് ആനിമൽസ് ആണ് പിന്നെ അതുപോലെ തന്നെ എഗ്ഗ് ലേ ചെയ്ത് എങ്ങോട്ടിന് ഹാച്ച് ചെയ്യും ഇനി നെക്സ്റ്റ് വോട്ടിബ്രേറ്റ് ആണ് റെപ്റ്റൈൽസ് ഓക്കെ റെപ്റ്റൈൽസ് എന്ന് പറയുമ്പോ ഈ പിക്ചേഴ്സിൽ കാണുന്ന ഇങ്ങനത്തെ ആനിമൽസ് ആണ് നമ്മൾ റെപ്റ്റൈൽസ് അവർക്ക് തിക്ക് ഡ്രൈ സ്കെയിൽസ് ഉണ്ടായിരിക്കും അവരുടെ ബോഡിയിൽ ഓക്കെ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസീവ് ലോസ് ഓഫ് വാട്ടർ കൺട്രോൾ ചെയ്യാനാണത് പിന്നെ ഇവർ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ് ഓക്കെ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ് ആര് റെപ്റ്റൈൽസ് പിന്നെ അവര് ലെഗ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ സം ഹാവ് ഫോർ ലെഗ്സ് വാൽ അതേഴ്സ് ഹാവ് നോ ലെഗ്സ് അറ്റ് ഓൾ ലെഗ്സിന്റെ കാര്യം നമുക്ക് പ്രത്യേകം നമ്പർ ഒന്നും പറയാൻ പറ്റില്ല ചിലർക്ക് നാലുകാലുണ്ടാവും ചിലവർക്ക് ലെഗ്സ് തന്നെ ഉണ്ടാവില്ല ഇനി അടുത്ത വേർട്ടിബ്രേറ്റ്സ് ആണ് ആംഫീബിയൻസ് ആംഫീബിയൻസ് എന്ന പേര് കേട്ടാൽ തന്നെ എന്താ പറയാ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫ്രോഗിനെയൊക്കെയാണ് ആംഫീബിയൻസ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് കാരണം വെള്ളത്തിലും കരയിലും ജീവിക്കുന്നത് ഓക്കെ അതെ ലീവ് ഇൻ വാട്ടർ ഡ്യൂറിംഗ് ദർലി സ്റ്റേജ് ഓഫ് ദിയർ ലൈഫ് ആൻഡ് ബിഗിൻ ടു സ്റ്റേ ഓൺ ലൈൻ വെൻഡേക്ക് ആൻഡ് ഇൻ എ ഫുഡ് അത്യാവശ്യം ഫുഡ് കിട്ടും എന്നുള്ള സമയത്ത് അവര് കറിയിൽ വരും അല്ലാത്തപ്പോ അവർ വാട്ടറിലായിരിക്കും കൂടുതൽ ജീവിക്കുക പിന്നെ അവരുടെ ബോഡി എങ്ങനെയായിരിക്കും തിൻ ബോഡി ആയിരിക്കും ഫ്ലെക്സിബിൾ ആയിരിക്കും അതുപോലെ തന്നെ മോയ്സ്ഡ് സ്കിന്നായിരിക്കും അവർക്കുള്ളത് പിന്നെ ദെയർ എഗ്സ് ആർ ഫെർട്ടിലൈസ്ഡ് എക്സ്റ്റേണലി പുറത്ത് വെച്ചാണ് അവരുടെ എഗ്സ് എല്ലാം ഫെർട്ടൈല ഫെർട്ടിലൈസ് ചെയ്യുന്നത് ഇനി അടുത്ത ബോട്ടി ബ്രീഡ്സ് ആണ് ഫിഷസ് ഓക്കെ ഫിഷസ് എന്താണ് അവർക്ക് സ്കെയിൽസ് ഉണ്ടായിരിക്കും ബോഡിയിൽ അവരുടെ കവറിങ് ആ സ്കെയിൽസ് ആണ് പിന്നെ അവർ ബ്രീത്ത് ചെയ്യുന്നത് ഏത് കൂടെ ഗിൽസിലൂടെയാണ് അവർ ബ്രീത്ത് ചെയ്യുന്നത് അതുപോലെ ലെങ്സ് ഉണ്ട് അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പിന്നെ ഫിഷ് തന്നെ നമുക്ക് ബോണി ഫിഷസും ഉണ്ട് ബോൺസ് ഉള്ള ഫിഷസ് ഉണ്ട് അതുപോലെ കാർട്ടിലേജസ് ഫിഷസും ഉണ്ട് ബോൺസും കാർട്ടിലേജും തമ്മിൽ ആ വ്യത്യാസം തന്നെ ആ ഫിഷിന്റെ കാര്യത്തിലുള്ള ഷാർക്കും റേസും ഒക്കെയാണ് ഈ കാറ്റ്ലേജസിൻ ഫിഷസിന്റെ എക്സാമ്പിൾസ് അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്നത് വേർട്ടി ബ്രീഡ്സിനെ കുറിച്ചായിരുന്നു ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഇൻ വേർട്ടി ബ്രീഡ്സ് അതായത് ബാക്ക് ബോൺ ഇല്ലാത്ത ജീവികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇതിൽ കുറെ ഫൈലംസ് വരുന്നുണ്ട് നമ്മളെ കിങ്ഡമത്തിന്റെ താഴെ സബ് സബ് കിങ്ഡം അങ്ങനെ വരുമ്പോ നമ്മൾ ഫൈലം വരുന്നുണ്ട് ഫൈലത്തിലെ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫൈലം എക്കിനോ ഡെർമാറ്റയാണ് ഓക്കെ ഇൻവേർട്ടിബ്രേഡ്സിലെ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫൈലം എക്കിനോ ഡെർമാറ്റ ഇതെന്താണ് മെറൈൻ ഓർഗാനിസംസ് ആണ് വിത്ത് സ്പിന്നിങ് സ്കിൻസ് അവര് സ്കിന്ന അങ്ങനെയായിരിക്കും പിന്നെ അവർക്ക് ഒരു ട്യൂബ് ഫീറ്റ് ആയിരിക്കും ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ അവരുടെ ബോഡിയിൽ നിറയെ കനാൽസ് ഉണ്ടായിരിക്കും ഓക്കെ ഈ കെനാൽസ് ഒക്കെ അവർക്ക് സീ വാട്ടർ സക്ക് ചെയ്ത് അവർക്ക് അതിൽ നിന്ന് ന്യൂട്രിയൻസ് ഒക്കെ ലഭിക്കാനുള്ളതാണ് അതുപോലെ തന്നെ അവർ ഈ ബോഡിയിലൂടെയാണ് അവർ ഫുഡ് സക്ക് ചെയ്യുന്നതും അതായത് സീ വാട്ടർ സക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ വോമിറ്റ് ചെയ്യുന്നതും എല്ലാം ഈ ഒരു കനാൽസിലൂടെയാണ് ഇനി നെക്സ്റ്റ് ഇൻവേർട്ടിബ്രേറ്റ് ആണ് ഫൈലം ആർത്രോപോഡ ഓക്കെ ഫൈലം ആർത്രോപോഡ ആണ് നമ്മുടെ ലാർജസ്റ്റ് ഫൈലം കിങ്ഡം ആനിമേലിയുടെ ലാർജസ്റ്റ് ഫൈലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈലം ആർത്രോ പോടയാണ് ഓക്കെ അവർക്ക് ദേ ഹാവ് എ പെയർ ഓഫ് ത്രീ ഓർ മോർ ജോയിന്റഡ് ലെഗ്സ് ഇവരുടെ ലെഗ്സ് ഒക്കെ ജോയിന്റഡ് ആയിരിക്കും സാധാരണയല്ല കുറച്ച് ജോയിൻ്റഡ് ലെഗ്സ് ആയിരിക്കും പിന്നെ എന്താണ് ദേ ഹാവ് എൻ എക്സോസ്കലിറ്റൺ ഓർ ഹാർഡ് ഔട്ടർ ബോഡി കവറിംഗ് അപ്പ് ഓഫ് ചിറ്റിൻ ചിറ്റിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് അവരുടെ ബോഡി കവർ ചെയ്യുന്നത് നെക്സ്റ്റ് ഇൻവേർട്ടിബ്രേറ്റ് ആണ് ഫയലം മൊളസ്ക ഓക്കെ മൊളസ്ക എങ്ങനെയാണ് അവർക്ക് സോഫ്റ്റ് ബോഡി ആയിരിക്കും എക്സാമ്പിൾസ് ശ്രദ്ധിക്കണം സോഫ്റ്റ് ബോഡി ആയിരിക്കും അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ഷെൽസ് ഉണ്ടായിരിക്കും അവരുടെ ബോഡിയിൽ ഔട്ടർ കവറിംഗ് ഒരു പ്രൊട്ടക്റ്റീവ് ഷെൽ ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് വൺ ആണ് ഫയലം അനലീഡ ഓക്കെ അനലീഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഇതായി വോംസ് ഒക്കെ ഇല്ലേ അതായിരിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിംഗ് ലൈക്ക് ബോഡി പാർട്സ് ആയിരിക്കും റിംഗ് സ്ട്രക്ചർ ആയിരിക്കും പിന്നെ ദേ ആർ വോംസ് വിത്ത് സെഗ്മെന്റഡ് ബോഡി ഇവിടെ ഈ പിക്ചറിൽ ശ്രദ്ധിച്ച് നോക്കും നമ്മുടെ എർത്ത് വോമിനൊക്കെ കുറെ സെഗ്മെന്റ്സ് ഇല്ല അതുപോലെ സെഗ്മെന്റഡ് ബോഡി ആയിരിക്കും ഈ ഫൈലം അനിലീഡയിലുള്ള ഓർഗാനിസത്തിനൊക്കെ പിന്നെ അവർക്ക് മൗത്ത് ഉണ്ടായിരിക്കും ഫ്രണ്ടിൽ അതുപോലെ തന്നെ എയ്നസ് ഉണ്ടായിരിക്കും ആ ടെയിലിന്റെ എൻഡിൽ പിന്നെ ഒരു സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട് അതായത് ഹേർട്സും ബ്ലഡ് വെസൽസും എല്ലാം ഉള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റം അവർക്കുണ്ട് നെക്സ്റ്റ് ആണ് ഫൈലം നെമാറ്റോഡ ഫൈലം നെമാറ്റോഡ എങ്ങനെയാ റൗണ്ട് ബോംസ് ആണ് കുറച്ചു നമ്മൾ റിംഗ് ടൈപ്പ് ബോംസ് ആയിരുന്നു പഠിച്ചത് ഇപ്പൊ റൗണ്ട് ബോംസ് ആണ് അതായത് റൗണ്ട് ബോംസ് ആർ സിലിണ്ട്രിക്കൽ ബോംസ് ഓക്കെ അവർക്കൊരു ടേപ്പേഡ് ടൈ ടൈൽ ഉണ്ടായിരിക്കും ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെയാണ് സിലിണ്ട്രിക്കൽ ഷേപ്പിൽ റൗണ്ട് ബോംസ് ആയിരിക്കും പിന്നെ അവരുടെ ബോഡി എന്ന് പറയുന്നത് ഇറ്റ്സ് കവേർഡ് വിത്ത് എ ടഫ് നോൺ ലിവിങ് സ്കിൻ ദാറ്റ് റെസിസ്റ്റ് ഡ്രൈയിങ് ആൻഡ് ക്രഷിംഗ് അവരുടെ സ്കിന്നിന് ഇതൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും ഡ്രൈയിങ്ങും പ്രഷിങ്ങും ഒക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടഫ് സ്കിൻ ഉണ്ട് ഉണ്ടായിരിക്കും നെക്സ്റ്റ് ആണ് ഫൈലം പ്ലാറ്റി ഹെൽമെന്റസ് ഓക്കെ ഇത് സിംപ്ലസ്റ്റ് ആണ് എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ആണ് ഇതിൽ ചില ഓർഗാനിസംസ് ഫ്രീ ആണ് ഓക്കെ ഫ്രീ ലിവിങ് ആണ് പക്ഷെ ചിലത് പാരസൈറ്റ് ആണ് അതുപോലെ തന്നെ മറ്റ് ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ആണ് നെക്സ്റ്റ് ഇൻവേർട്ടിബ്രിഡ്സിൽ വരുന്നതാണ് ഫൈലം നിഡേരിയ ഓക്കെ ഇത് പ്രൊണൗൺസ് ചെയ്യുന്ന നിഡേരിയെന്നാണ് നിഡേരിയ എങ്ങനെയാണ് അവർക്ക് ഒരു സ്റ്റിംഗിങ് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ കുറേ സ്ട്രിങ്സ് ഉണ്ടായിരിക്കും ഈ സ്റ്റിങ്ങിങ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ നെമാറ്റോ സൈറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇതെല്ലാം അവരുടെസ് ആണ് ഈ കാണുന്നതെല്ലാം അവരുടെസ് ആണ് ഈ ടെൻഡക്കിൾസിലാണ് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നത് ബൈ എ ഹാലോ ട്യൂബ് ലൈക്ക് ബോഡീസ് വിത്ത് എ മൗത്ത് അറ്റ് ദ എൻഡ് അവരുടെ ഒരു ട്യൂബ് ലൈക്ക് ബോഡി ആയിരിക്കും അവരുടെ മൗത്ത് എന്ന് പറയുന്നത് അതിന്റെ എൻഡിലുണ്ടായിരിക്കും നെക്സ്റ്റ് വൺ ആണ് ഫൈലം പൊരിഫെറ ഓക്കെ പൊരിഫെറ എന്ന് പറയുന്നത് പോർ ബിയറിംഗ് ഓർഗാനിസംസ് ആണ് അവരുടെ ബോഡിയിലൊരു ഹോൾസ് ഉണ്ടായിരിക്കും പിന്നെ ലീവ് സിങ്കിളി ഓർ കോളനീസ് ഒരുപാട് കൂട്ടത്തോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന പൊരിഫെറ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും അവർ ബോഡിയിലൂടെ വാട്ടർ വാട്ടറിനെ എപ്പം വേണമെങ്കിൽ ഫ്ലോ ചെയ്യാം അതിലൂടെയാണ് അവര് ഫുഡ് കഴിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ഓർഗാനിസംസ് ആണ് നമ്മളുടെ കിങ്ഡം ആനിമേലിയിൽ വരുന്ന വളരെ കുറച്ച് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായി കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പോയിന്റ്സ് പോയിന്റ്സ് ആയിട്ടേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് വോട്ടിബ്രേറ്റ്സും ഇൻവോട്ടിബ്രേറ്റ്സും വിത്ത് ബാക്ക് ബോൺസും വിത്തൗട്ട് ബാക്ക് ബോൺസും അതിൽ വരുന്ന കാറ്റഗറീസാണ് നമ്മൾ ഇപ്പം പറഞ്ഞത് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും